ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറെ നാളിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ നമ്മളൊരു ലൈവ് വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ തുടങ്ങിയാണ്, ഓരോരുത്തർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോ ഈ ലൈവ് ഓൺ ടൈം കാണുന്നവരും പിന്നീട് കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അത് തന്നെ വിഷയമാണ്. പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, December 21. ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വിഷസ് വന്നിട്ടുണ്ട്. വിഷ് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നല്ല നന്ദി. ഇതുവരെ വിഷ് ചെയ്തവർക്ക് ഇനി വിഷ് ചെയ്യാനുള്ളവർക്കും വിഷ് ചെയ്യാട്ടോ, സന്തോഷം മാത്രം. അപ്പോ നിങ്ങൾ കണ്ട പോലെ തന്നെ കുറച്ച് പുതിയ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലൈവ് വന്നിരിക്കുന്നത്. ഒരുപാട് സമയം, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. അതും തന്നെ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൂർ പാക്കേജസിന്റെ കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അതിന് മുമ്പ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചിരിക്കട്ട, ഒരു നല്ല യാത്രാ വിവരണം. മലയാളത്തില് ഇന്നോളം ഇതുവരെ ആരും ഇറക്കിയിട്ടില്ലാത്ത രീതിയിലാണ് പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ധാരാളം പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും എല്ലാം അവിടെ നമുക്ക് ലഭ്യമാണ്. അവരൊക്കെ മനസ്സിൽ ഏറ്റവും എന്താ പറയുക, റെസ്പെക്ടോടെ കണ്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങുമ്പോൾ അധികം വൈകാതെ അതിന്റെ അനൗൺസ്മെന്റ് വരുന്നതായിരിക്കും, അതിന്റെ പുസ്തകത്തിന്റെ പേരൊക്കെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു സസ്പെൻസ് ഇരിക്കട്ടെ, എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓരോ ബുക്ക് അത് നിങ്ങൾക്ക് ഫ്രീ ആണ് ബുക്ക് എന്നുള്ളതാണ് പ്രത്യേകത. ഫ്രീ എന്ന് പറഞ്ഞാൽ അതിന് ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ്. പിന്നെ പുസ്തകം നിങ്ങൾക്ക് അത് വായനയോടൊപ്പം തന്നെ കാഴ്ചകളുടെ അനുഭവം തരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മളിൽ എത്താത്തവർക്ക് ഇപ്പൊ പഴയ പോലെ ഒന്നും അങ്ങോട്ട് ഫേസ്ബുക്ക് യൂട്യൂബ് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തുന്നില്ല. അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ആളുകളിലേക്ക് എത്തുട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ 3 പുസ്തകങ്ങളാണ് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ കോവിഡും പ്രശ്നങ്ങളും എല്ലാം ആയതുകൊണ്ട് അതിന്റെ പണിപ്പുരയിലാണ് അതിന്റെ ആദ്യത്തെ പുസ്തകമാണത്. അത് ഉക്രൈന്റെ പുസ്തകമാണ് ആദ്യം നമ്മൾ ഇറക്കുന്നത്. ആ കാഴ്ചകൾ ഇനി ഒരിക്കലും ഇനി ഒരു മലയാളിയും അല്ലെങ്കിൽ ലോകത്തൊരാളും ആ കണ്ട കാഴ്ചകൾ കാണില്ല. കാരണം ഉക്രൈൻ വാറിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോയി കണ്ടതും അവിടുത്തെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ഡ്രോൺ ഷൂട്ടുകൾ അടക്കം ഉക്രൈന്റെ ഒരുമാതിരി എല്ലാ നഗരങ്ങളും ചുറ്റിക്കറങ്ങി ഡ്രോണിലും മറ്റുമൊക്കെ ആയിട്ട് നല്ല നല്ല കാഴ്ചകൾ പകർത്തി വന്നത്. ഇനി അങ്ങനത്തെ ഒരു കാഴ്ചകളില്ല. പക്ഷെ ഇപ്പോ അവിടെ ഉള്ളവരായിട്ട് ഞാൻ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള പുസ്തകമാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് വെച്ചാലും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ്, അതിനോടൊപ്പം തന്നെ നമുക്കുള്ള മറ്റൊരു സ്ഥാപനമാണ് ബുഖാരി മാൻ പവർ സർവീസസ്. കഴിഞ്ഞ 16 വർഷമായിട്ട് നമ്മൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ഈ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ 16 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് റിക്രൂട്ട്മെന്റ് ഫീൽഡിലും. ധാരാളം ജോലി സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ആഫ്രിക്കയിലേക്കൊക്കെ ഉള്ള ജോലി സാധ്യതകൾ അതിന്റെ ഫൈനൽ സ്റ്റേജ് നടക്കുകയാണ്. ഓൾമോസ്റ്റ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്കോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ, സൌജന്യമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ക്ഷമയോടുകൂടി സമാധാനപൂർവ്വം കാത്തിരിക്കുക. നമുക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാവുന്നതും അതുപോലെ അതിന് വരുന്ന ചെലവുകൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയാനുള്ളത്, നമ്മുടെ ധാരാളം ഗ്രൂപ്പ് ടൂറുകൾ വരും മാസങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരും മാസങ്ങളിൽ കഴിഞ്ഞപ്പോൾ തായ്ലൻഡൊക്കെ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ January 2 ഗ്രൂപ്പ് ടൂർ ഉണ്ട്, 5 ഉണ്ട്, February 3 ഉണ്ട്, February 12 ഉണ്ട്, March 1 അതുപോലെ March 29 April 5 ഉണ്ട്, 19 ഉണ്ട്, 23 ഉണ്ട്, May 5 ഉണ്ട്, May 25 അതുപോലെ തന്നെ വരും എല്ലാ മാസങ്ങളിലും മണാലിയിലേക്കുള്ള ടൂറുകളുണ്ട്. എല്ലാ മാസത്തിലും ഗ്രൂപ്പ് ടൂറുകളുണ്ട്. അതുപോലെ April-May വെക്കേഷൻ ടൈം ആകുമ്പോൾ ബാലിയിലേക്കുള്ള ഗ്രൂപ്പ് ടൂറുകൾ, അതുപോലെ തന്നെ ധാരാളം ഡൊമസ്റ്റിക് ടൂറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ടൂറുകളിലേക്കും നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.
കാരണം എന്താ വെച്ചാൽ നല്ല നല്ല ടൂർ പാക്കേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളായിരിക്കും നമ്മൾ സമ്മാനിക്കുക. നിങ്ങൾ നാളെ വേറെ എവിടെ യാത്ര ചെയ്താലും ഈ യാത്രയുടെ സുഖവും ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറില്ല. അത്തരത്തിലുള്ള നല്ല നല്ല യാത്രകളായിരിക്കും നിങ്ങൾക്ക് നമ്മൾ യാത്രകളുടെ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പുസ്തകം, അതുപോലെ തന്നെ നമ്മുടെ ദ അപ്കമിംഗ് ടൂർ പാക്കേജിനെ കുറിച്ച്, അതുപോലെ തന്നെ ധാരാളം തൊഴിൽ സാധ്യതകൾ, വിദേശത്തേക്കുള്ള സാധ്യതകൾ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ഓഫീസുകളിലൂടെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടി എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. കാരണം യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പലതും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഹാരീസ് അമീറലി എന്ന് തന്നെയാണ്, അതിലേക്കും ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വരും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ഉപകാരപ്പെടും, അതുപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേർക്കത് ഗുണകരമായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും ഒത്തിരി സുഹൃത്തുക്കള് ലൈവിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അനൗൺസ് ചെയ്യാണ്ട് വന്ന ലൈവായതിന്റെ പേരിൽ തന്നെ ആളുകളൊക്കെ അറിഞ്ഞൊക്കെ വരുന്നുള്ളൂ. ഇപ്പൊ ലൈവിലുള്ള ഓരോരുത്തർക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് എന്റെ ബർത്ത്ഡേ ദിവസം അതിന്റെ പേരിൽ തന്നെ നിങ്ങളുമായിട്ട് വന്ന് നേരിട്ട് സംവദിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. എന്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. ഓഫീസിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ, നമ്മളോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ എഡിറ്റിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഒരുപാട് കാര്യങ്ങളെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഷ്ഫാഖ് സാരംഗ് ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് അവരെ നമ്മളതൊക്കെ കാണിക്കണം. അഷ്ഫാഖ് സാരംഗ്, ഞങ്ങളാണ് ക്യാമറ, നമ്മുടെ ഓഫീസിലാണ്ടോ ഇവരൊക്കെ. അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷനും അതിനോടൊപ്പം തന്നെ ഒരു മീറ്റിംഗുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ നമ്മൾ വീണ്ടും തായ്ലൻഡ് യാത്രകൾ, ക്രിസ്മസിന്റെ തായ്ലൻഡ് ഗ്രൂപ്പ് യാത്രകൾ നാളെ ആരംഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ ന്യൂ ഇയറിന്റെ ഗ്രൂപ്പ് വരുന്നുണ്ട്. വരും വരും മാസങ്ങളിലൊക്കെ ധാരാളം നല്ല നല്ല പാക്കേജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ പോലെ നോട്ടിഫിക്കേഷൻസ് ഒന്നും പലരും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മൊത്തം അൽഗോരിതം മൊത്തം മാറിയിരിക്കുകയാണ് അത്. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങളിലേക്ക് എത്തണമെന്നില്ല. അപ്പൊ ഇടയ്ക്കിട്ട് കാണാതാവുമ്പോൾ ഹാരീസ് അമീറലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ വലിയ സന്തോഷം. ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്കും കമന്റും ഒക്കെ നിങ്ങൾ തരികയാണെങ്കിൽ അതും വലിയ സപ്പോർട്ടാണ്. ഇപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലൈക്കും കമന്റും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണത്. അപ്പൊ കണ്ടുപോയാൽ മാത്രം കാര്യമില്ല, നിങ്ങളുടെ വിലയേറിയ സ്നേഹം നിങ്ങൾ ഓരോ എന്താ പറയുക ലൈക്കും കമന്റും ഒക്കെ ആയിട്ട് തരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ആർക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, ഒരുപാട് പിറന്നാൾ ആശംസകളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരു ചുരുങ്ങിയ ചെറിയൊരു ലൈവാണ് ഉദ്ദേശിച്ചതല്ല. അപ്പൊ അതിന്റെ പേരിൽ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ഒരുപാട് പേര് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടത്, സന്തോഷ്, ജാഫർ ഭായ്, ഫൈസൽ ബിൻ അബ്ദുള്ള, ബിനു മാള, ഒരുപാട് പേരുണ്ട്, മുസ്തഫ, അനൂപ്, സീന, ഒരുപാട് പേരുകൾ ഇങ്ങനെ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേര് ഞാൻ മൊബൈലിൽ നിന്നാണ് ലൈവ് വരുന്നത്, ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. ഒരു മിനിമം ഡിസ്റ്റൻസിലാണ് മൊബൈൽ കയ്യിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ എല്ലാവരുടെയും, നിങ്ങളെല്ലാം എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തരുന്ന കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതിന് വളരെ വാല്യൂബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് ജന്മദിനാശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ വേണ്ടി ഖത്തറിലുണ്ടായിരുന്നു. ഖത്തറിലുള്ളവർ തന്ന സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയുടെ ഭയങ്കര സ്നേഹം കാര്യങ്ങൾ ആയിരുന്നു. അതിനുശേഷം ബഹ്റൈനിലേക്ക് എത്തി, ബഹ്റൈനിൽ തന്ന സ്നേഹത്തിനും കാര്യങ്ങളും ഭയങ്കര സന്തോഷം. കാരണം പ്രവാസികളുടെ സ്നേഹം, അത് നമ്മൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ തരുന്ന ഒരു സ്നേഹം കാര്യങ്ങളും കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനും പ്രവാസിയായിരുന്നു. നമ്മുടെ ചാനലിലുണ്ടല്ലോ, അത് പറഞ്ഞപ്പോഴാണ് ധാരാളം അനുഭവങ്ങൾ വരാനുണ്ട്. മുമ്പ് എന്റെ ജയിൽ ജീവിതവും അതുപോലെ പല സംഭവങ്ങളും നിങ്ങൾ ഓരോരുത്തരും കണ്ടതും കേട്ടതൊക്കെ ആണല്ലോ. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ യാത്രകളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ, കഥകളൊക്കെ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വരും. പിന്നെ കോവിഡിന് ശേഷം രണ്ടാമത് ബിസിനസ് തുടങ്ങിയപ്പോ വന്ന ആ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട്. നമ്മള് അന്ന് രണ്ടു വർഷത്തോളം നമ്മൾ വെറുതെ ഇരുന്നെങ്കിൽ ആ രണ്ടു വർഷത്തിന് ക്ഷീണം തീർക്കാൻ 4 വർഷത്തെ ഓട്ടം ഓടേണ്ടി വരികയാണ് ഈ ചുരുങ്ങിയ മാസങ്ങളിൽ. അതിന്റേതായിട്ടുള്ള ഇതിലാണ് പലപ്പോഴും വീഡിയോസ് ഒക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റാണ്ട് പോയത്. എനിവേ, എന്തായാലും വളരെ സന്തോഷം. അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ നാളെ തായ്ലൻഡിലേക്ക് പോവാണ്. സെബാസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് നാളെ തായ്ലൻഡിലേക്ക് പോവുകയാണ്. നാളെ മുതൽ ക്രിസ്മസും ന്യൂഇയറൊക്കെ തായ്ലൻഡിൽ തന്നെയാണ്. നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റൂ കേട്ടോ.
പിന്നെ ജിഷ്ണു ചോദിച്ചിട്ടുണ്ട് 25,000 രൂപയിൽ കുറവുള്ള ടൂർ പാക്കേജസ് ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. എപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നിങ്ങൾ ടൂർ പാക്കേജസ് ഏറ്റവും കുറവ് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അടക്കമുള്ള എല്ലാ ട്രാവൽ ഏജൻസിയും ഒരിക്കലും ഒരാളെയും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ഒരു ട്രാവൽ ഏജൻസിയും ഒരാളെയും ടൂർ കൊണ്ടുപോകില്ല. അപ്പൊ നിങ്ങൾ തരുന്ന പൈസയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വന്നാലാണ് അതാണ് ട്രാവൽ ഏജൻസിക്കുള്ള പ്രോഫിറ്റ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾ പോകുമ്പോൾ അതിലൂടെ നിങ്ങളുടെ സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിനാലാണ് റോയൽസ്കയിൽ നിന്നും എപ്പോഴും ഒരുപാട് ചുരുങ്ങിയ ചെലവിലുള്ള പാക്കേജുകൾ ഇടാത്തത്. നിങ്ങൾ വരുന്നവർക്ക് ഒരു തൃപ്തികരമായിരിക്കണം. എന്നാൽ ബഡ്ജറ്റ് പാക്കേജസ് ഒക്കെ ഉണ്ട്, പക്ഷെ മാർക്കറ്റിന്റെ മറ്റു സ്ഥാപനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് അവരെയും ചവിട്ടി താഴ്ത്തി ഒരു പാക്കേജ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ പോകാറില്ല. വരുന്നവർ ഹാപ്പി ആയിരിക്കും, അത് എന്റെ ഗ്യാരണ്ടി. അതിന് ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് കേട്ടോ. പിന്നെ വിദേശത്തേക്കുള്ള ജോലി സാധ്യതകൾ വരുന്നുണ്ട്, അത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വിദേശത്തേക്കുള്ള നല്ല സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് ആഫ്രിക്കയിലേക്കുള്ള ചാൻസുകൾ വന്നിട്ടുണ്ട്. ആഫ്രിക്കയിലേക്ക് കുക്കുമാർ ആവശ്യമുണ്ട്. ഒരേ സമയം ഒരു 200-250-300 പേർക്കൊക്കെ കുക്ക് ചെയ്യുന്ന ബിരിയാണിയൊക്കെ ഉണ്ടാക്കാവുന്ന ആൾക്കാര്. ഇപ്പൊ നമ്മുടെ ലുലുമാളുടെ കാലത്ത് കുക്ക് ചെയ്യില്ലേ ബിരിയാണി, മറ്റു സംഭവങ്ങളൊക്കെ ചൈനീസും ഇന്ത്യനും നോർത്ത് ഇന്ത്യൻസും ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത്തരത്തിലുള്ള കുക്കിംഗ് അറിയാവുന്നില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, അത് ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അതിന്റെ ഇമെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും ഒക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബേക്കേഴ്സ്, ബേക്കറി വർക്ക് അറിയുന്നവരെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇലക്ട്രീഷ്യന്മാരുടെയും വെൽഡേഴ്സിന്റെയും പ്ലംബേഴ്സിന്റെയും മേസൺസിന്റെ ഒക്കെ വേക്കൻസീസ് വരുന്നുണ്ട്. ധാരാളം ഡോക്ടേഴ്സിന്റെ വേക്കൻസീസ് വരുന്നുണ്ട്, ഒക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ ഏറ്റവും ചെലവുകൾ തീരെ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങളാണ്. വീണ്ടും നമ്മൾ ബഹ്റൈനിലേക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട് വീണ്ടും ബഹ്റൈൻ വരുന്നുണ്ട് ന്യൂഇയറിന് ശേഷം. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാലും റോയൽസ്കൈയുടെ പുതിയ ഒരു ബ്രാഞ്ച് നമ്മൾ ബഹ്റൈനിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ബഹ്റൈൻ, ദുബായ്, കുവൈറ്റ്, ഒമാൻ അതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ബഹ്റൈൻ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നതാണ്. റോയൽസ്കൈയുടെ തന്നെ ടൂർ പാക്കേജസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ട അസിസ്റ്റൻസ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് റോയൽസ്കൈയുടെ തന്നെ സ്റ്റഡി അബ്രോഡ്, ഈ മൂന്ന് പരിപാടികളുമായിട്ട് നമ്മൾ സജീവമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. 2023 നമ്മുടെ ചാനലിൽ കുറെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു മറന്നു പോകുന്നതിനപ്പുറം കാണുന്നവർക്കും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം. എല്ലാവരും ആത്മാർത്ഥത്തിൽ സഹകരിക്കുക. ആവുന്ന അത്രയും നല്ല സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും, അതെന്റെ ഗ്യാരണ്ടി. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നമ്മുടെ റോയൽസ്കൈ ഹോളിഡേയ്സിന്റെ കളമശ്ശേരി ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അതിന്റെ ചെറിയ വീഡിയോസും അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ബഹ്റൈന്റെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുള്ള വീഡിയോസും ഇനിയും വരാനുണ്ട്. സമയക്കുറവാണ്, എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മാൽദ്വീപ്സിന്റെ വീഡിയോസ് വരാനുണ്ട്. കുറെ നല്ല വീഡിയോസ് വരും. അപ്പൊ എല്ലാവരും ആത്മാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യണം. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. എന്നാലേ കിട്ടുള്ളൂ. പണ്ടൊക്കെ നിങ്ങള് എന്താ പറയുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് റെക്കമെൻഡ് ചെയ്ത് വരും. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ ഒരു വീഡിയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ട് നിങ്ങൾ കണ്ടില്ല, നിങ്ങളൊരു ബിസിയാണ്, പിന്നെ കാണാന്ന് വെച്ച് മാറ്റിയിട്ടാൽ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായാല് പിന്നെ എന്റെ വീഡിയോസ് നിങ്ങളുടെ ഫീഡിലേക്ക് എത്തില്ല. സോ അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ കുറച്ചു നേരമെങ്കിലും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എങ്കിലും കണ്ടുകൂടെ, അപ്പൊ പിന്നെ നമ്മൾ കൂടെ കൂടെ നിങ്ങളിലേക്ക് എത്തും. അപ്പൊ ഇനി ആരെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ലൈക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പൊ അത് വലിയ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കമന്റ് ചെയ്തോളൂ, എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, തൽക്കാലം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് ഈ ലൈവ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫേസ്ബുക്കിലും മറ്റേതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ സപ്പോർട്ടാണ്. അപ്പൊ നല്ല നല്ല വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വരും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയൊക്കെ ഓർക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് നല്ല കാഴ്ചകളും നല്ല ഭക്ഷണ വിശേഷങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളും, അതായത് പുറത്ത് ജോലിയായിട്ടും
കുട്ടികളുടെ പഠനങ്ങളായിട്ടും അഥവാ അങ്ങനെ എല്ലാ നിലക്കും നിങ്ങളിൽ ഒരാളായിട്ട് നിൽക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനും റോയൽ സ്കൈ ടീമും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ബൈ. ഓക്കെ, വരൂട്ടോ, അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.